അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിത്രമായ റബീഉൽ അവ്വൽ നമ്മോട് ഇവിടെ പറയുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പരിസമാപ്തി കുറിക്കേണ്ട മാസമല്ല. മുത്തുനബിയോടുള്ള സ്നേഹം അതിരറ്റ് നമ്മളുടെ ഹൃദയത്തിൽ വർദ്ധിച്ചു കൊണ്ടുവരേണ്ട ഒരു മാസമാണ്. റൂഹുൽ ബയാനിൽ വിശദീകരിക്കുന്നത് കാണാം, ഒരു സാധുവായ മനുഷ്യൻ അന്നാന്ന് കിട്ടുന്ന ചെലവിന്റെ വരുമാനവുമായി ജീവിച്ചു പോരുന്ന ഒരു വ്യക്തി. അദ്ദേഹം സുബിഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ അത് സാധുവായ ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകളുടെ വിവാഹം അടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിനുള്ള യാതൊരു വരുമാനവും എൻ്റെ കയ്യിലില്ല, യാതൊരു സ്രോതസ്സും എൻ്റെ കയ്യിലില്ല, എന്നെ ആരെങ്കിലും ബിഹക്കി ജദ്ദി റസൂലില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥന നടത്തിയപ്പോൾ ഈ പാവപ്പെട്ട വ്യക്തി, അതാത് ദിവസങ്ങൾ ചെലവ് കഴിഞ്ഞുകൂടുന്ന ആ വ്യക്തി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഞാൻ മുഴുവനായി നിങ്ങളുടെ ചെലവ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഈ പാവപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിനൊരു ചെറിയ കടയുണ്ട്, ആ കടയിലേക്ക് ചെന്നുകൊണ്ട് അവിടെയുണ്ടായിരുന്ന എല്ലാ ആ കടയിൽ നിന്ന് വിറ്റ് കിട്ടിയ സാധനങ്ങളുടെ മുഴുവൻ വരുമാനം 5 ദിർഹം വെള്ളി അദ്ദേഹത്തിന് നൽകുകയും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയെ സന്തോഷിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. അന്ന് രാത്രി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ മനാമിലെത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, എൻ്റെ കുടുംബത്തെ നീ വളരെയധികം സന്തോഷിപ്പിച്ചു, നിന്നെ ഞാൻ സന്തോഷിപ്പിക്കട്ടെ, നിനക്കൊരു സമ്മാനം ഞാൻ തരട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നാളെ ബൽഹ എന്ന നാട്ടിലേക്ക് പോകണം, അവിടെ നിനക്ക് വേണ്ട സമ്മാനം ഞാൻ കരുതി വെച്ചിരിക്കുന്നു. അത് വളരെ നേരത്തെ എഴുന്നേൽക്കുകയും ഭാര്യയോട് വിഷയം അവതരിപ്പിച്ചു. ഇന്നലെ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു, ബൽഹ എന്ന നാട്ടിലേക്ക് പോയ ഒരു വ്യക്തിയെ കാണാനൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം ഭാര്യയെ അറിയിച്ചു. ആ സമയത്താണ് ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ ബൽഹ എന്ന നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് വിദൂരത്തുള്ള നാടായതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസം അതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ ഞാനും മക്കളും എങ്ങനെ ജീവിക്കും? അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത് പോലും, എങ്ങനെ എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കും? അങ്ങനെ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് ഭക്ഷണങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുകയും അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ബൽഹ എന്ന നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ ഈ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന വ്യക്തി ഈ സാധുവായ മനുഷ്യനോട് പറയുകയാണ്, ഞാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നലെ മനാമിൽ കണ്ടു. നിങ്ങൾ കണ്ടതുപോലെ തന്നെ നിങ്ങൾ പോയി വരുന്നത് വരെയുള്ള ചെലവുകൾ മുഴുവനും നിങ്ങളുടെ കുടുംബത്തെ എന്നോട് ഏറ്റെടുക്കാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം സന്തോഷത്തോടെ ബൽഹ എന്ന നാട്ടിലേക്ക് ആ സാധുവായ മനുഷ്യൻ നടന്നു നീങ്ങി. ബൽഹ എന്ന നാടിന്റെ അതിർത്തിയിലെത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചു വന്നതല്ലേ? അങ്ങനെ അതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും 3 ദിവസത്തോളം വളരെ സുഭിക്ഷമായ ഭക്ഷണം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ശേഷം അദ്ദേഹത്തിന് ആ വ്യക്തി ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട ആ പാപ മനുഷ്യനോട് പറഞ്ഞു, ഞാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 ദിർഹം വെള്ളി നാണയങ്ങൾക്ക് പകരം 5 ദിർഹം നിങ്ങൾക്ക് സ്വർണ നാണയങ്ങൾ നൽകാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ നിർദ്ദേശിച്ചു. 5 ദിർഹം വെള്ളി നാണയങ്ങൾ നിങ്ങൾക്ക് നൽകി. ശേഷം ഈ ബൽഹ എന്ന നാട്ടിലുള്ള വ്യക്തി പറഞ്ഞു, നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വലിയ സ്ഥാനം ലഭിച്ചവരാണ്, എനിക്കും അതേപോലെ ഒരു സ്ഥാനം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ 5 ദിർഹം നിങ്ങൾ ഇദ്ദേഹത്തിന്റെ വക എന്ന രൂപത്തിൽ നാണയങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഈ ചരിത്ര താളുകളിൽ നിന്ന് പരതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ടാണ് ഏറ്റെടുക്കുക, അല്ലാതെ കുറച്ച് മാത്രമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിരറ്റ് സ്നേഹിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.